നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാൻഡ് ഇടുന്ന സമയത്ത് സാധാരണ ബുള്ളറ്റിന്റെ ഇത് എപ്പോഴും അവർ പണി കാണിക്കുന്നതാണ്. ഇതിലും പണി കാണിച്ചിട്ടുണ്ട്. ഇടുന്ന സമയത്ത് ഹീറ്റ് അറിയത്തില്ല. ഓക്കെ, പക്ഷേ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അതിലുള്ളത്. ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ടോട്ടൽ പാക്കേജ് ആയിട്ട് വരുന്നതാണ് വണ്ടി. 120 ശേഷം പയ്യാണ് പോകുന്നത്. ഇനി 120 പോകുന്നു. 120 ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യെസ്, കുറച്ച് നാളുകൾ മുന്നേ നമ്മൾ റിവ്യൂ ചെയ്ത റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കായിരുന്നു ഹണ്ടർ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ കുറച്ച് ദിവസം ഞാനൊരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ആ യൂസർ റിവ്യൂ എടുക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഓടി ഒരു വണ്ടി കിട്ടിയിട്ടേ കാര്യമുള്ളൂ. സോ ഇന്ന് നമ്മുടെ കൈവശം ഒരു ഹണ്ടറിൻ്റെ ഒരു വണ്ടിയും അതുപോലെ തന്നെ ഒരു കസ്റ്റമറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഭിഷേക് എന്നാണ് അവരുടെ പേര്. അപ്പോൾ നമുക്ക് ഇന്ന് അഭിഷേകിൽ നിന്നും നമ്മുടെ ഈ ഹണ്ടർ എന്ന് പറയുന്നൊരു വണ്ടി യൂസ് ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. കാരണം പുള്ളിക്കാരൻ അത്യാവശ്യം കുറഞ്ഞ നാളുകളിൽ തന്നെ കുറച്ച് കൂടുതൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ അഭിഷേക്, അപ്പോൾ നമ്മുടെ ഹണ്ടർ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ഇതിലെടുത്തിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസ് അറിയും മുന്നേ, ഫസ്റ്റ് നിൻ്റെ ഉണ്ടായിരുന്ന വണ്ടി ഏതാണ്? എൻ്റെ ഇരുന്നത് ഗിയർലെസ് ആയിരുന്നു, ഡിയോ ആയിരുന്നു. ഓക്കെ, ഡിയോ ആണ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നേരെ നമ്മുടെ ഒരു ഹണ്ടർ എന്ന് പറയുന്ന വണ്ടി എടുക്കേണ്ട എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? എടുക്കേണ്ട ഒരു കാരണമില്ല. ആക്ച്വലി ഞാൻ എന്താ ഫസ്റ്റ് സ്പ്ലെൻഡർ എടുക്കാൻ വേണ്ടി പോയതാണ്. സ്പ്ലെൻഡർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വണ്ടി റെഡിക്കേഷൻ ഓക്കെ ആയിട്ട് വന്നത്. പിന്നെ നോക്കുന്ന സമയത്ത് ഇന്ന് വരുന്ന ആലോചിച്ച് കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് പിന്നെ ഫസ്റ്റ് പിന്നീട് ഞാൻ ഒരു ട്വിസ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിന് സർപ്രൈസ് കൊടുക്കാൻ രീതിയിൽ പറഞ്ഞില്ല. അവർ പറഞ്ഞില്ല. ഓക്കെ, അങ്ങനെ ഇരുന്ന ശേഷം പിന്നീട് ഇത് എന്ത് ചെയ്ത് ഇരുന്ന് ചുമ്മാ ഇരുന്ന് വേറെ അല്ലാതെ ഇരുന്ന് ഞാൻ തന്നെ ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്യണമല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും ഒരു പരിധി ആകുമ്പോൾ ഒരു പരിധി ആകുമ്പോൾ മനുഷ്യർ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഒരു പരിധി എത്തുമ്പോൾ എപ്പോഴെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഒക്കെ എത്തും. അപ്പം ഒരു ലോങ് റൈഡ്സ് എപ്പോഴും ഒരു ബെസ്റ്റ് ആണ്. അപ്പം അങ്ങനെ സമയത്ത് സ്പ്ലെൻഡറിൻ്റെ ലോങ് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ നട്ടല് പണിയാവും. അപ്പം അതിനെക്കാട്ടി റോയൽ എൻഫീൽഡിനാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഡിയോ എടുക്കാൻ പോയ സമയത്തും ഞാൻ എന്താ റോയൽ എൻഫീൽഡ് എടുക്കാൻ വേണ്ടി ഇരുന്നിട്ട് ചെറിയ എമൗണ്ട് ഷോർട്ട് ആയിട്ടാണ് ഡിയോ എടുത്തത്. അപ്പം ആ ഒരു ഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ നേരെ പോയി. അവിടെ പോയപ്പം സ്റ്റാൻഡേർഡ് എടുക്കാൻ വേണ്ടി പോയി. സ്റ്റാൻഡേർഡ് നോക്കിയപ്പോൾ സീറ്റ് തൊട്ട് നോക്കി, സീറ്റ് സ്റ്റാൻഡേർഡിൻ്റെ തൊട്ട് നോക്കിയപ്പോൾ കല്ലാണ് കൊണ്ട് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിൻ്റെ. പിന്നെ ക്ലാസിക്കിൻ്റെ നോക്കി, ക്ലാസിക്ക് സീറ്റ് ഓക്കെ ആണ്. പക്ഷെ നോക്കിയപ്പം എന്താണ് ഒരു ഇതുപോലെ തോന്നില്ല. അപ്പം നോക്കിയപ്പോൾ ഇത് പുതിയ കളറാണെന്ന് പറഞ്ഞു. അപ്പം ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിൽ ഫസ്റ്റ് വണ്ടിയായിട്ട് റെഡി ആക്കി തരാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്തു, ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്തിട്ട്. ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാതെ വണ്ടി ബുക്ക് ചെയ്തു. എന്നിട്ട് പിന്നീട് വണ്ടി എടുക്കാൻ ഉള്ള ഒരു 2-3 ദിവസം മുമ്പ് ഫ്രണ്ട്സ് എടുത്ത് പറഞ്ഞു ഞാൻ വണ്ടി ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അവരറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആക്ച്വലി ആ കാര്യമല്ലേ, അപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് വണ്ടിയാണോ അത്? ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല. വണ്ടി ഷോറൂമില് എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞു ഫസ്റ്റ് വണ്ടി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ അറിയാലോ, നമ്മുടെ മാർക്കറ്റിൽ ഏത് തന്നെ വണ്ടികൾ ഇറങ്ങിയാലും അതിന് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട്. എല്ലാ രീതിയിലും നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വണ്ടി ഇറക്കാൻ പറ്റുന്നുള്ള കാര്യം സംശയമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു 100 എന്ന മോഡൽ, അപ്പോൾ ആക്ച്വലി വണ്ടി എത്ര കിലോമീറ്റർ ബ്രോ ഓടിയിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ അറൗണ്ട് ഒരു 2500 ഓടിയിട്ടുണ്ട്. 2500 റേഞ്ച് ഓടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 100 ഒരു യൂസർ വീസ് കാണിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു 500 റേഞ്ചിനകത്തൊക്കെ ഓടിയ വണ്ടികളാണ്. പക്ഷേ ഇത് അത്യാവശ്യം കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. സോ നമുക്ക് അഭിഷേകിൽ നിന്നാമത്തേക്കും കൂടുതൽ ഒരു പക്കയായിട്ടുള്ളതിൻ്റെ ഒരു യൂസർ വീ നമുക്ക് അറിയാൻ പറ്റും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. അപ്പോൾ എന്തായാലും അഭിഷേക്, ഫസ്റ്റ് നമുക്ക് ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ബ്രോയ്ക്ക് തോന്നിയ ഫസ്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാണ് ഈ വണ്ടിയിൽ? പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ റോയൽ എൻഫീൽഡിൽ ഇതിൽ ചെറിയൊരു വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വൈബ്രേഷൻ ഫ്രീ ആണ്. ഓക്കെ, മീൻസ് കമ്പാരിറ്റീവ്ലി പഴയ വെച്ച് നോക്കുമ്പം വളരെ കുറവാണ് വൈബ്രേഷൻ. വൈബ്രേഷൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് മിറർ ചെറിയ ഒരു ഷേക്കിംഗ് വരുന്നുണ്ട്. പക്ഷേ പഴയത് വെച്ച് നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ആ ഒരു ഷേക്കിംഗ് ഇല്ല, ഇങ്ങനെ കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കംഫോർട്ട് നല്ല രീതിക്കുണ്ട്. ഞാൻ വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം സീറ്റിങ്ങിൻ്റെ ഇതും കൂടെ നോക്കിയിട്ടാണ്. പക്ഷേ ഇതിൽ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പേർക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റും. 3 പേര് ത്രിബിൾസ് അടിച്ച് പോകുന്നുള്ള കേസ് നടക്കുന്ന കേസല്ല. പിന്നെ ഇത് ഈ സീറ്റിന്റെ ഇതുണ്ടല്ലോ, ഇത് ബാക്ക് റെസ്റ്റ് ഇത് ഇല്ലെങ്കിലും കൊള്ളാം. പക്ഷെ ഞാൻ ഇത് വെച്ചത് വേറെ ഒന്നുമല്ല, അവിടെ നിന്ന് അമ്മയും കൂടെ ചില സമയമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടിരിക്കാം. പിന്നെ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർവീസ് വണ്ടിയുടെ അവിടെ തന്നെ അവർ കുറച്ചു പേര് പറഞ്ഞു, ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കുറച്ചു പേര് എടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ പിറകിൽ ഇതില്ലാത്തതുകൊണ്ട് ഒന്ന് വീഴുന്നു ഇനിഷ്യൽ ഉണ്ട്.
പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീറ്റിംഗ് കംഫോർട്ടിന്റെ അതാണ് കാണിച്ചത്. സാധാരണ നമ്മൾ റോയൽ എൻഫീൽഡിന്റെ ഇതിലോട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി എടുത്ത ഒരു ലേസി പൊസിഷൻ ആയിട്ട് വണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിന് അങ്ങനെയല്ല, ഈ ഒരു ചെറിയൊരു ബാക്കിൽ നമുക്ക് എപ്പോഴായാലും ഒരു ഈ വെകുളി പിടിച്ച പിള്ളേരെന്നൊക്കെ പറഞ്ഞ കേട്ടില്ല ചാടാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു രീതിയിൽ കണക്ക്, ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു സ്റ്റാൻസ് നമുക്ക് പോകുന്നത്. പിന്നെ ഈ ഹാൻഡിലിൻ്റെതായാലും നമുക്ക് ഈ പിടിക്കുന്ന സമയത്തായാലും കുറുക്കിൻ്റെ എവിടെ ആയാലും നമുക്ക് പെയിൻസും അങ്ങനത്തെ ആ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് അതിലുള്ളത്. ഇപ്പം എന്തായാലും അവിടെ തന്നെ ഇരുന്നോ അഭിഷേക്? അവിടെ തന്നെ ഇരുന്നോ? ഇപ്പം വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിയല്ലോ, ലോങ് എവിടെങ്കിലും പോയിട്ടുണ്ടോ? ലോങ് പോയിട്ടുണ്ട്. ഞാൻ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പോയതാണ്. തിരിച്ചു വരെയാണ് പോയത്. തിരിച്ചു വരെ പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 500 അടുപ്പിച്ച് അവിടെ നിന്ന് തിരിച്ചു തന്നെ 1000 കിലോമീറ്റർ ആയി. ഓക്കെ, അപ്പൊ ലോങ് അറിയത്തില്ല. ഓക്കെ, ലോങ് റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ലോങ് റൈഡ് റൈഡിംഗ് കംഫോർട്ട് നല്ല രീതിക്കുണ്ട്. ഓക്കെ, നമുക്ക് ഇരിക്കുന്ന ഓട്ടിക്കുന്ന ആളായാലും പറയുന്ന ആൾക്കാരും റൈഡിംഗ് കംഫോർട്ട് നല്ല രീതിക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡ് സെഗ്മെന്റ്സിലെ ഏറ്റവും ചെറിയൊരു വണ്ടി എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. അപ്പം അഭിഷേക് ബ്രോക്ക് ഹൈറ്റ് എത്ര ഉണ്ടെന്ന് അറിയാവോ? എനിക്ക് 5.7 ആ സംതിങ് 5.7 വണ്ടി. അപ്പം ബ്രോയുടെ ആ ഒരു ഹൈറ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പക്ക കംഫർട്ടായിട്ടാണ് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ വണ്ടി കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി കുഴപ്പമില്ലാത്ത ഒരു ഹൈറ്റ് ഉണ്ട്. പക്ഷേ നോക്കിയപ്പോൾ ഇത് ഒരു ഒരു സ്റ്റാൻസ് വെച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലായി കുറച്ച് ഒരു ഇമ്മിണി ഇച്ചിരി ഒരു ഹൈറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മുട്ട് ഓടിക്കുന്ന സമയത്ത് ഓവറാ ബെൻഡ് ആവുന്നല്ല എന്നുള്ള ഒരു തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് വണ്ടി പോസിറ്റീവ് ആയിട്ട് ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ളത്? പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഡ്രിഫ്റ്റ് അടിക്കാൻ നല്ല എളുപ്പമാണ്. നല്ല എളുപ്പമാണ്, അങ്ങനെ ആരും ചെയ്യണ്ട, പക്ഷേ എളുപ്പമാണ്. ഡ്രിഫ്റ്റ് അടിക്കാൻ നല്ല എളുപ്പമാണ്. വണ്ടി ട്രാഫിക്കിലും ബ്ലോക്കിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോകാൻ നല്ല ഈസി ഹാൻഡ്ലിംഗ് ആണ്. പിന്നെ സാധാരണ ബുള്ളറ്റ് ഓടിക്കുന്ന ആയിരിക്കും മിക്കവരും. അപ്പം നമുക്ക് കാണാൻ പറ്റും വണ്ടി ചെറുതായിട്ടൊന്ന് ഇവിടെയൊന്നും ഒരു തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി സർക്കസ് കാണിക്കും. എവിടെയെങ്കിലും ബ്ലോക്കിൻ്റെ ഇടയിലെല്ലാം വണ്ടി എവിടെയെങ്കിലും നമ്മൾ ഒതുക്കി വെക്കുകയാണ്. സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം വാങ്ങാൻ വേണ്ടി പോകുകയാണ്. ആ സമയം വണ്ടി ഒന്ന് പിറകിലെടുത്തിട്ടൊക്കെ നമ്മൾ അതിസാഹസികമായിട്ടേ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് പോകാനായിട്ട്. ഇത് ആ ഒരു സംഭവമല്ല, നമുക്ക് ടോയ് കണക്കത് ഇവിടെ തന്നെ ഒരു റൗണ്ട് അടിച്ച് റൗണ്ട് അടിക്കാൻ പറ്റും. എന്തെന്നാ നീളം വെച്ച് നോക്കിയ പോലും പഴയ ഒരു ബുള്ളറ്റിന്റെ വെച്ച് നോക്കുമ്പോൾ ഇതിരിക്കാണ്. വളരെ മിനി ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ നീ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ തന്നെ വരുമ്പോഴത്തേക്കും നെഗറ്റീവും അതുപോലെ ആളുകൾ കേൾക്കാനായിട്ട് ഒരു ഒരു ആകാംക്ഷ കാണും ഇതിൻ്റെ വരുന്ന നെഗറ്റീവ്സ് എന്താണ്. പക്ഷേ നെഗറ്റീവിലോട്ട് പോകുന്ന മുന്നേ എനിക്ക് ചോദിക്കേണ്ടത്, നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് എത്ര റേഞ്ച് കിലോമീറ്റർ കിട്ടുന്നുണ്ട്? മൈലേജ് എങ്ങനെയാണ്? മൈലേജ് ഓവറോൾ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് പൊതു, അതുകൊണ്ട് മൈലേജ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഓടിക്കുന്നതിനനുസരിച്ചാണ് കിട്ടുന്നത്. എന്നാൽ നിനക്ക് ഏകദേശം ഏകദേശം ഒരു NH അല്ലെങ്കിൽ ഔട്ടർ ഒക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 40-45 കിട്ടുന്നുണ്ട്. സിറ്റിക്കകത്താണെന്നുണ്ടെങ്കിൽ 30-35 അതിന്റെ താഴെ ചില സമയത്തൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും അപ്രോക്സിമേറ്റ്ലി ഒരു 30-35 ആണ് കൂടുതലും കിട്ടുന്നത്. നിനക്ക് ഈ ഒരു 100 ഒരു സൗണ്ട് അറിയാലോ, അത് നിനക്ക് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ? 100 സൗണ്ട് ഞാൻ എടുക്കുന്ന സമയത്ത് അവിടെ ഷോറൂമിൽ നിന്ന് കിട്ടുന്നത്, പക്ഷേ അവിടുത്തെ ആ ഒരു എക്കോ സറൗണ്ടിങ് കാരണം സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുന്നതാണ് വിചാരിച്ചത്. സൗണ്ട് ഓവറോൾ സാറ്റിസ്ഫൈങ് ആണ്. എന്നാൽ ഇപ്പോഴത്തെ വണ്ടികളെ വെച്ച് നോക്കുന്ന സമയത്ത് GT ആ ഒരു സെഗ്മെന്റിലാണ് സൗണ്ട് ഉള്ളത് ആക്ച്വലി. അപ്പോൾ നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുകൾ നോക്കാം. ഇപ്പോൾ നീ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളതുകൊണ്ട് നിനക്ക് പക്കയായിട്ട് അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് മറ്റു കിലോമീറ്റർ ഓടി കുറഞ്ഞ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ നിനക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ ഈ 100 എന്ന് പറയുന്ന സെഗ്മെൻറ്റ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറെ ഒന്നുമില്ല, സ്പീഡോ മീറ്ററിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീ സ്പീഡോ മീറ്റർ തന്നെ തുടങ്ങിയാണ് അപ്പോൾ അല്ലേ? ഓക്കെ, സ്പീഡോ മീറ്റർ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമുണ്ട്, ഡിജിറ്റൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ടൈം എത്രയാണെന്ന് നോക്കാൻ പറ്റും. പിന്നെ ട്രിപ്പിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത് കൊള്ളാം. പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേഷൻ സാധാരണ ബുള്ളറ്റിൻ്റെ ഇത് എപ്പോഴും അവർ പണി കാണിക്കുന്നതാണെങ്കിൽ ഇതിലും പണി കാണിച്ചിട്ടുണ്ട്. ഫ്യൂവൽ ഇൻഡിക്കേഷൻ പ്രോപ്പറായിട്ടുള്ളത് ഇല്ല. പ്രോപ്പറായിട്ട് എത്ര കിലോമീറ്റർ ഉള്ളതെന്നുള്ളത് അത് നമുക്ക് അറിയാൻ പറ്റും. ഇതിന് പകരം അവർ ഇതല്ല അനലോഗ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് തോന്നുന്നു. എന്നാലും അതിലും റോയൽ എൻഫീൽഡ് ഒരു ഫെയിലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ഒരു പ്രതീക്ഷയോടെയാണ് വന്നത്, പക്ഷെ എന്നിട്ടും പ്രതീക്ഷ ഡിജിറ്റലും പണി വന്നിട്ടുണ്ട്. ഡിജിറ്റലും പണി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫ്യൂൽ ഇൻജക്ഷൻ ആയതുകൊണ്ട് ട്രിപ്പ് എഫ് എന്ന് പറഞ്ഞൊരു ഇതാണ് വരുന്നത്. അപ്പോൾ ട്രിപ്പ് എഫിൽ എനിക്കൊരു
അപ്രോക്സിമേറ്റ്ലി ഒരു 60 കിലോമീറ്റേഴ്സ് അടുപ്പിച്ച് സിറ്റി ഓടിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ 60 കിലോമീറ്റേഴ്സിന്റെ അകത്ത് വരുന്ന സമയത്ത് കുറച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഫ്യൂൾ ഇൻഡിക്കേഷന്റെ ലൈറ്റ് ഇവിടെ കത്തും. അപ്പം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടെ കിലോമീറ്റർ 60 ആയിട്ടില്ലല്ലോ, അപ്പൊ അതിന്റെ അറൗണ്ട് ഇൻ കേസ് പെട്രോൾ പമ്പിലും അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പമ്പിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും, ഇല്ലെങ്കിൽ കുറച്ച് കിലോമീറ്ററും കൂടെ പോകും. പൊതുവേ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അതാവാൻ വിടത്തില്ല. ഡി എപ്പോഴും ഒരു ഫുള്ള് ഇല്ലെങ്കിൽ ഒരു ഹാഫ് ആ റേഞ്ചിൽ തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാൻഡ് ഇടുന്ന സമയത്ത് ഇച്ചിരി പാടാണ്. പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അലൈൻമെന്റ് കറക്റ്റ് ഇല്ലാത്ത ഒരു രീതി പോലെ, മീൻസ് സെന്റർ സ്റ്റാൻഡ് പൊസിഷന്റെ ഇതായിരിക്കും, പൊസിഷന്റെ ഇതൊന്ന് നമുക്ക് സെന്റർ സ്റ്റാൻഡ് ഇടാൻ ഒരു കറക്റ്റ് ഒരു അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗിനാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് പൊതുവേ, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മറ്റേ പിടിക്കാനുള്ളത് ഇവിടെ കാണുമല്ലോ, ഇത് ഇവിടെ ഇല്ല, ഇവിടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഹീറ്റ് അറിയത്തില്ല, അതൊരു പ്ലസ് പോയിന്റ്. അത് ഹീറ്റ് കുറച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ നീ അത് പറഞ്ഞു, എന്താണ് ഹീറ്റ്? ഓട്ടിക്കുന്ന സമയത്ത് ഹീറ്റ് അറിയത്തില്ല, പക്ഷെ നമ്മൾ എവിടെയെങ്കിലും എന്താ ബ്ലോക്കിന്റെ ഇടയിലൊക്കെ വണ്ടി നിർത്തി വല്ല നമ്മൾ പോവായിരിക്കും സാധാരണ. ആ സമയം കാണുന്നുണ്ടെങ്കിൽ ഹീറ്റ് നല്ല രീതിക്ക് അറിയും, ഇത്രയും ദൂരം ഓടി ആ ഹീറ്റ് ആ രീതിക്ക് നല്ല രീതിക്ക് അറിയും. പിന്നെ നമ്മളെ കേരളമാണ്, ബ്ലോക്ക് കാണും, കട്ടർ കാണും, കുഴി കാണും, പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളെ ഈ R15 സെഗ്മെന്റ് സ്പോർട്സ് ബൈക്ക് ഒക്കെ ഉണ്ട്, അവര് പയ്യെ പയ്യെ ഇറക്കി പോകും, ആ ഒരു രീതിയിൽ പോവേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിനക്ക് നെഗറ്റീവ് സൈഡ് ആയിട്ട്, നെഗറ്റീവ് നിനക്കൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് സ്പീഡോമീറ്ററും മെയിൻലി തോന്നിയിട്ടുള്ളത് സ്പീഡോമീറ്ററാണ്. പിന്നെ സെന്റർ സ്റ്റാൻഡ് നമുക്ക് ഇത് ഇടാവുന്നല്ലോ. അപ്പൊ നീ ഇപ്പൊ 2500 കിലോമീറ്റർ ആയെന്ന് പറഞ്ഞു, അപ്പൊ എന്തായാലും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാണ്. ഫസ്റ്റ് സർവീസും കാര്യം കോസ്റ്റും അല്ലെങ്കിൽ സർവീസ് 500 കിലോമീറ്റേഴ്സിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് 1 മന്ത് ആ ടൈമിലാണ് വരുന്നത്. ശരി, അപ്പം സെക്കൻഡ് സർവീസ് 5000 എനിക്കിപ്പം 2500 അടുപ്പിച്ച് ആയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് സർവീസിൽ എനിക്ക് ഒരു 1200 ആണ് ആയിട്ടുള്ളത്. ഓക്കെ, 1000 കോസ്റ്റ് അല്ലേ? 1200 കോസ്റ്റ് ആയോ? അത്ര വരുന്നുണ്ടല്ലേ. ഓക്കേടാ, നീ ഇപ്പോൾ ഇതിൽ അക്സസറീസ് ആയിട്ട് എന്തെങ്കിലും ഇനി നിനക്ക് കൂടുതൽ എന്തെങ്കിലും വണ്ടി ഇപ്പം അധികം നീ അക്സസറീസ് എന്തെങ്കിലും ചെയ്തിട്ടില്ല, എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടോ? അക്സസറീസ് ഞാൻ ചെയ്യാം ഇതുവരെ ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ല. എന്താ ഇപ്പം ഞാൻ എന്താ അക്സസറീസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതും. ഓക്കെ, പിന്നെ എഞ്ചിൻ കവർ ചെയ്ത, പിന്നെ അല്ലാതെ അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഡീഷണൽ മറ്റേ GPS ഉണ്ടതും, പിന്നെ ആ നാവിഗേഷന്റെ വൈസർ വെക്കാലോ, പിന്നെ വൈസറും വെക്കാൻ പറ്റും. പിന്നെ ഈ മിറർ മാറ്റിയിട്ട് നമുക്ക് മറ്റേ ഇന്റർസെപ്റ്ററിന്റെ ടൈപ്പ് ഉള്ള മിറർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അഡീഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇടത്തൊന്നും പണിയൊന്നും വരത്തില്ല. പ്ലാനിംഗ് ഉണ്ടോ? ഞാൻ വെക്കണമെങ്കിൽ മിറർ മാത്രം ഒന്ന് മാറ്റും. വിസിബിലിറ്റി നല്ല ക്ലിയർ തന്നെയാണ്. ഓക്കെ, അപ്പം നീ ഇപ്പം നിനക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് ക്ലസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റാൻഡ്, അത് അധികം ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഞാനൊന്ന് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി, നമ്മൾ വീഡിയോ എടുത്തില്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്കും തോന്നി. അപ്പോൾ വലിയ ഒരു പോരായ്മയുണ്ട് നിനക്ക് പറയാനല്ല, നീ സാറ്റിസ്ഫൈഡ് ആണല്ലേ? അണ്ടർ എന്ന് പറയുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എങ്കിലും നീ നെഗറ്റീവ് പോസിറ്റീവ് പറഞ്ഞു എങ്കിലും ഒരു കാര്യം ചോദിക്കാം, ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വണ്ടി ഇനിഷ്യൽ നല്ല രീതിക്കുണ്ട്, ഓക്കെ, അതുകൊണ്ട് ടോപ്പ് പെട്ടെന്ന് കയറും. ഓക്കെ, പെട്ടെന്ന് ഡ്രാഗ് റേസിനൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് കയറും. ഓക്കെ, എനിക്ക് ടോപ്പ് ഒരു 120 വരെ പെട്ടെന്ന് കയറുന്നുണ്ട്. പൊതുവേ പയ്യ ഓട്ടിക്കുന്ന ഒരു ആളാണ്. ഓക്കെ, പയ്യ ഓട്ടിക്കുന്നതന്നെ എനിക്ക് കൂടുതൽ വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സിൽ നിന്നാലും എനിക്ക് വഴക്ക് ഞാൻ കേട്ടിട്ടുള്ളത് കളിയാക്കലും കാര്യങ്ങളും. അപ്പം ഞാൻ ഇത് 120 എനിക്ക് തന്നെ പെട്ടെന്നൊന്ന് കയറി പോകുന്നുണ്ട് വണ്ടി. 120 ശേഷം പയ്യാണ് പോകുന്നത്. 120 ലോങ് പോകുന്ന സമയത്ത് എത്രയാണ് ടോപ്പ് നമ്മൾ ചെക്ക് ചെയ്യണമല്ലേ? എപ്പോഴും പയ്യെ തന്നെ പോയിക്കൊണ്ടിരുന്ന വണ്ടിക്ക് പവർ കുറയും. അതുകൊണ്ട് വണ്ടിയുടെ ആ ഒരു ഇതിന് വേണ്ടിട്ട് വല്ലപ്പോഴും. ഇപ്പം എന്തായാലും നീ നെഗറ്റീവും പോസിറ്റീവും നിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നീ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഇപ്പം നമുക്ക് ഈ വണ്ടി യങ്സ്റ്റേഴ്സ് ആയിട്ടാണെങ്കിലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാണെങ്കിലും ചേരുന്ന രീതിയിലുള്ള ലുക്കുള്ള വണ്ടിയാണിത്. അപ്പം ഒരു 100 എടുക്കാനായിട്ട് വരുന്ന ഒരാൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ്ഡ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ട് ആളായിക്കോട്ടെ, അപ്പം നീ നിനക്ക് എന്താണ് പറയുന്നത് ഈ വണ്ടി എടുക്കാനായിട്ട് പോകുമ്പോൾ അങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ നിനക്ക് ഇത്രയും നിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നീ പറഞ്ഞ നെഗറ്റീവ് പോസിറ്റീവ് വെച്ചിട്ട് നിനക്കുള്ളൊരു നിനക്ക് പറയാനുള്ളത് എന്താണ്? എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എടുക്കുന്ന വണ്ടി എടുക്കുന്നത് ഒരാളുടെ അഭിപ്രായമാണ്. ഓവറോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ഒരു സംഭവമാണ്. എനിക്ക് ഞാൻ റൈഡിംഗ് കംഫോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റൈഡിംഗ് കംഫോർട്ട് ഉണ്ട്, സീറ്റിംഗ് കംഫോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സീറ്റിംഗ് കംഫോർട്ട് ഉണ്ട്. പ്രായമുള്ള ആൾക്കായാലും പിന്നെ
അത് അവർക്ക് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. റൈഡിംഗ് കംഫോർട്ട്, സീറ്റിംഗ് കംഫോർട്ട് ആണ് വേണ്ടത്. പിന്നെ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും യങ്സ്റ്റേഴ്സ് എന്തായാലും പയ്യെ ഒന്നും പോകാൻ പോകുന്നില്ല. ആവശ്യത്തിന് മൈലേജും കൂടെ കിട്ടിയാൽ കൊള്ളാം. മൈലേജ് വൈസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആവറേജ് എന്നാൽ സിറ്റിയിൽ 30-35, ലോങ്ങിൽ 40-45, ഒരു ആവറേജ്. ആവറേജ് കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ സ്പീഡ് ഡ്രാഗ് റേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വണ്ടി കയറി പോകും. വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാം, വീൽ ചെയ്യാനൊക്കെ നിങ്ങളുടെ എളുപ്പമാണ്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെയാണ്. അപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്? ടോട്ടൽ പാക്കേജ് ആയിട്ട് വരുന്നതാണ്. ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്? ടോട്ടൽ പാക്കേജ് ആയിട്ട് വരുന്നതാണ്. കാരണം വെച്ചാല് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളിന് എന്തൊക്കെയാണ് അത് ഇതിനകത്തുണ്ട്, ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പയ്യൻ എന്തൊക്കെയാണ് അതും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി സാറ്റിസ്ഫൈഡ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വെച്ചാൽ ഇപ്പൊ നമ്മൾ വണ്ടി റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വണ്ടിയുടെ ഇപ്പം റിവ്യൂ, നമ്മളൊരു വണ്ടി പുതിയ വണ്ടി റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. നമ്മൾ റൈഡ് ചെയ്താലും കുറച്ച് ദൂരം നമ്മൾ റൈഡ് ചെയ്തുള്ളൂ. പക്ഷെ ഒരു യൂസർ ആയിട്ടുള്ള നിനക്ക് മാത്രമേ പക്കയായിട്ടുള്ള അതിന്റെ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പം എന്തായാലും നമ്മുടെ അഭിഷേക് ഈ ഒരു 2500 kilometer റേഞ്ച് വരെ ഓടിയിട്ടുള്ള അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളുടെ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം അത് അവൻ ജെന്യൂൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അത്തരം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു യൂസർ റിവ്യൂയിൽ നമ്മുടെ അഭിഷേക് ബ്രോ വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യൂസർ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കാം. മറ്റൊരു ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.